നമസ്കാരം. നമസ്കാരം. ഇന്ന് പൊതുപണിമുടക്കാണ്. ഒരു സിൽവർ ലൈനുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ കെ റെയിലുമായി ബന്ധപ്പെട്ട പ്രതിഷേധങ്ങൾക്ക് ഇന്നൊരു ദിവസത്തെ ഇടവേളയാണ്. ഒരുപക്ഷെ നാളെയും കൂടെ ഇടവേളയായിരിക്കാം. സർക്കാർ ഉദ്യോഗസ്ഥരെല്ലാം പണിമുടക്കിലാണ്. അതുകൊണ്ട് തന്നെ കല്ലിടാൻ ഇന്നാളില്ല, സിൽവർ ലൈൻ വാർത്തയുമായില്ല. പക്ഷേ അതിലെ അപകടങ്ങളെക്കുറിച്ച് നമുക്ക് സംസാരിക്കാം. നിരവധി ചർച്ചകൾ ഇക്കാര്യങ്ങളിൽ നടക്കുന്നതാണ്, വാർത്തകൾ ഇക്കാര്യങ്ങളിൽ വരുന്നതാണ്. എന്തുകൊണ്ടാണ് പക്ഷേ ഇത്രയധികം പ്രതിഷേധം കെ റെയിലിന് എതിരായി ഉണ്ടാകുന്നത്? കെ റെയിൽ കടന്നു പോകുന്ന വില്ലേജുകളിലെല്ലാം ജനങ്ങൾ സർക്കാരിനെതിരാണ്. അവിടെ വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ ഈ കൊടിയുടെ കീഴിലല്ലാതെ, കൊടിയുടെ നിറമില്ലാതെ, യാതൊരു രാഷ്ട്രീയ പരിഗണനകളുമില്ലാതെ ഒരു വലിയ സമരം നടക്കുന്നു. എന്തുകൊണ്ടാണ് ഈ പദ്ധതിക്കെതിരെ? ഇത് അടിസ്ഥാന സൗകര്യ വികസന പദ്ധതിയാണ് എന്ന് സർക്കാർ പറയുമ്പോഴും ഈ പദ്ധതിക്കെതിരെ എന്തുകൊണ്ടാണ് ഇത്രയും വലിയൊരു ജനരോഷമുണ്ടായത് എന്ന് നമ്മൾ ചർച്ച ചെയ്യേണ്ടത് അത്യാവശ്യം തന്നെയാണ്. 200 കിലോമീറ്റർ വേഗതയുണ്ടെന്ന് പറയുമ്പോഴും 4 മണിക്കൂർ കൊണ്ട് എത്തും എന്ന് പറയുമ്പോഴും അതിന് പിന്നിലുള്ള അപകടങ്ങൾ നാം പലപ്പോഴും ചിന്തിക്കുന്നില്ല. എന്നാൽ ഒരു പക്ഷം ജനങ്ങൾ അത് മനസ്സിലാക്കിയത് കൊണ്ട് തന്നെയാണ് ഇന്ന് കേരളത്തിൽ ഇത്രയും കൂടുതലായിട്ട് പ്രതിഷേധങ്ങൾ നടക്കുന്നത്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് എന്തൊക്കെയാണ് അപകടങ്ങൾ എന്നാണ് നമ്മളിവിടെ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ആദ്യത്തെ ഒരു അപകടം എന്ന് പറയുന്നത് DPR ആണ് അല്ലേ? അതെ. അതായത് കേന്ദ്രാനുമതി വേണ്ട ഒരു പദ്ധതിയാണ്. ഈ കേന്ദ്ര അനുമതി ഇല്ല എന്നതാണ് ഏറ്റവും വലിയ ജനങ്ങളിൽ ആശങ്കയുണ്ടാക്കുന്നത്. അതായത് കേന്ദ്ര അനുമതിക്കായി കേരള സർക്കാർ ഒരു DPR വിശദമായ പദ്ധതി രേഖ കേന്ദ്ര സർക്കാരിനും ബന്ധപ്പെട്ട മന്ത്രാലയങ്ങൾക്കും സമർപ്പിച്ചിട്ടുണ്ട്. ആ DPRൽ വളരെ വലിയൊരു ഗുരുതരമായ പ്രശ്നങ്ങൾ കേന്ദ്ര സർക്കാരും കേന്ദ്ര ഇതുമായി ബന്ധപ്പെട്ട മന്ത്രാലയവും ഉന്നയിച്ചിട്ടുണ്ട്. ഈ ഗുരുതരമായ പ്രശ്നങ്ങളാണ് തീർച്ചയായിട്ടും ജനങ്ങളുടെ മനസ്സിൽ ആശങ്ക സൃഷ്ടിക്കുന്നത്. 63,000 കോടി രൂപയ്ക്ക് ഈ പദ്ധതി പൂർത്തിയാക്കാം എന്ന് കേരള സർക്കാർ കണക്ക് കൂട്ടുമ്പോൾ അതങ്ങനെയല്ല, ചിലവ് 100,000 കോടി കവിയും എന്ന് റെയിൽവേ മന്ത്രാലയവും അതുപോലെ തന്നെ നീതി ആയോഗും പറയുന്നു. ഇത് ജനങ്ങളുടെ ഇടയിൽ ഒരു ആശങ്കയാണ്. ഭൂമി വിട്ടുകൊടുക്കുന്നതിന് അവർക്കതൊരു തടസ്സമാവുകയാണ്. എങ്ങനെയാണ് ഞങ്ങൾക്ക് ഈ ഒരു ഭൂമി വിട്ടുകൊടുത്തു കഴിഞ്ഞാൽ നഷ്ടപരിഹാരം ഉറപ്പാകുമോ, എത്ര രൂപ ചെലവാകും എന്നുപോലും ബോധ്യമില്ലാത്ത ഒരു സർക്കാർ ഈ പദ്ധതിയുമായി മുന്നോട്ട് പോകുമ്പോൾ ഭൂമി നഷ്ടപ്പെട്ടു പോകുക അല്ലെങ്കിൽ അതിന് നഷ്ടപരിഹാരം കിട്ടാതിരിക്കുക എന്നൊരു ആശങ്ക ജനങ്ങളുടെ ഇടയിലുണ്ട്. ഇതാണ് ഈ സമരങ്ങളുടെ പ്രധാനപ്പെട്ട ഒരു കാര്യം. രണ്ടാമതായി ഈ ബഫർ സോണുമായി ബന്ധപ്പെട്ടതാണ്. നമ്മുടെ കേരളത്തിന്റെ മന്ത്രി DPR പരിശോധിച്ച ശേഷം പറഞ്ഞത് കേരളയിൽ ബഫർ സോണുകൾ ഇല്ല എന്നാണ്. എന്നാൽ കേരള MD പറയുന്നത് 5 മുതൽ 10 മീറ്റർ വരെ ബഫർ സോണുകൾ ഉണ്ട് എന്നതാണ്. എന്തായാലും ജനങ്ങൾ അവരുടെ ഭൂമി ഉപയോഗിക്കൽ അല്ലെങ്കിൽ ജനങ്ങൾക്ക് അവരുടെ ഭൂമി ഉപയോഗിക്കാൻ കഴിയുമോ ഇല്ലയോ എന്നൊരു ചോദ്യത്തിന് ഇപ്പോഴും ഉത്തരമായിട്ടില്ല. അതായത് ബഫർ സോണുകൾ ഉള്ള ഏരിയയിൽ ജനങ്ങൾക്ക് എങ്ങനെയാണ് ഉപയോഗിക്കാൻ കഴിയുക, അതൊരു ചോദ്യം തന്നെയാണ്. മാത്രമല്ല ആ ഒരു കാര്യത്തിൽ ഇതുവരെയും കേരള MDയും അല്ലെങ്കിൽ നമ്മുടെ കേരളത്തിന്റെ മന്ത്രിയും വ്യക്തത ഇതുവരെ വരുത്തിയിട്ടില്ല. അല്ലെങ്കിൽ ഈ ഒരു ചോദ്യം ഉന്നയിച്ചപ്പോൾ പോലും ആരും തന്നെ ഇതുമായി ബന്ധപ്പെട്ടിട്ട് ഒരു ഉത്തരം നൽകിയില്ല എന്നത് പറയുന്നത് ഇപ്പോഴും അപകടമാണ് അല്ലേ? അല്ല, ഇത് സംബന്ധിച്ച് വ്യക്തമായ ഒരു അഭിപ്രായം പറയുന്നു. അതായത് മന്ത്രി പറയുന്നത് ബഫർ സോൺ ഈ പദ്ധതിക്ക് ഇല്ല എന്നാണ്. അതേസമയം കേരള MD ബഫർ സോൺ ഉണ്ട് എന്ന് പറയുന്നു. ഇവർ തമ്മിലുള്ള ഈ അഭിപ്രായ ഐക്യമില്ലായ്മ കേരളം കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതിനുശേഷം പാർട്ടി സെക്രട്ടറി പറയുന്നത് അത് കേരള MD പറഞ്ഞതാണ് ശരി എന്നാണ്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ കേരളത്തിന്റെ മന്ത്രി പറയുന്ന ജനങ്ങൾ വിശ്വസിക്കരുത് എന്ന് പാർട്ടി തന്നെ പറയുന്ന ഒരു അവസ്ഥയാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ എങ്ങനെയാണ് നമ്മൾ ഇത് വിശ്വാസയോഗ്യമായി എടുക്കുക എന്നുള്ള ഒരു ചോദ്യവും നമ്മൾ ഇവിടെ പറയുകയാണ്. മാത്രമല്ല ഈ ഭൂമി ഏറ്റെടുക്കലുമായി ബന്ധപ്പെട്ട ഒരു കാര്യം പറയുകയാണെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട് നികുതിയും നമുക്ക് ചർച്ച ചെയ്യണം അല്ലേ? അതെ, ഈ നികുതിയുമായി ബന്ധപ്പെട്ട് അത് മറ്റൊരു കാര്യമാണ്. കാരണം കഴിഞ്ഞ ദിവസങ്ങളിലാണ് വാർത്താമാധ്യമങ്ങളിൽ ഈ ഒരു കാര്യത്തെക്കുറിച്ച്, ഈ ഒരു പ്രത്യേക പോയിന്റിനെ കുറിച്ച് ചർച്ചയാവുന്നത്. അത് ഒരു പക്ഷേ പൊതുമധ്യത്തിൽ ഇനിയും വലിയ രീതിയിൽ ചർച്ചയായിട്ടില്ല. അതായത് കെ റെയിൽ കടന്നു പോകുന്ന പാതകളിൽ, കെ റെയിൽ കടന്നു പോകുന്നത് കൊണ്ട് തന്നെ ഈ സംസ്ഥാന സർക്കാർ ഭൂമി ഏറ്റെടുക്കുന്നുണ്ട്. അതിന് സമീപ പ്രദേശത്തുള്ള ഭൂമികൾക്ക് വിലക്കയറ്റമുണ്ടാകും. ആ വിലക്കയറ്റം അടിസ്ഥാനമാക്കി ഇപ്പോൾ സ്റ്റേഷനുകളിലും മറ്റുമുണ്ടാക്കുന്ന അടിസ്ഥാന സൗകര്യങ്ങളുണ്ട്. ഈ സ്റ്റേഷനുകളുടെയും മറ്റും സമീപത്തുള്ള ഭൂവുടമകളുടെ വസ്തുക്കൾക്ക് വിലക്കയറ്റമുണ്ടാകും. ആ വിലക്കയറ്റം അനുസരിച്ച് ഈ ഭൂവുടമകൾ ഒരു വൺ ടൈം ടാക്സ് നൽകണം എന്നാണ് ഈ DPRലെ ഒരു നിർദ്ദേശം. ഇത് സിൽവർ ലൈനിൻ്റെ ടിക്കറ്റ് ഇതര വരുമാനത്തിൽ പെടുത്തിയിട്ടുള്ള ഒരു കാര്യമാണ്. ഈ ഒറ്റത്തവണ നികുതി സംബന്ധിച്ച് ജനങ്ങൾക്ക് വലിയ ആശങ്കകളുണ്ട്. അതായത് കെ റെയിലിന് വേണ്ടി ഭൂമി വിട്ടുകൊടുക്കുന്ന ആളുകൾക്ക് മാത്രമല്ല, ഈ
പാത കടന്നു പോകുന്ന പ്രദേശത്തിന് കിലോമീറ്ററുകൾ ചുറ്റളവുള്ള ആളുകൾക്ക് പോലും ഈ പദ്ധതി കാരണം വലിയ സാമ്പത്തിക നഷ്ടമുണ്ടാകുന്നു, വലിയ തുക ഒറ്റത്തവണ നികുതിയായി അടയ്ക്കേണ്ടി വരുന്നു എന്നുള്ള ഒരു ആശങ്ക. അതാണ് കഴിഞ്ഞ ദിവസം പത്രമാധ്യമങ്ങളിലൂടെ പുറത്തു വന്നത്. ഇതെല്ലാം ഈ ദിനം പ്രതി ഈ പദ്ധതി സംബന്ധിച്ച് ഇപ്പോൾ CPIMഉം സർക്കാരുമെല്ലാം ഈ പദ്ധതിയെ ന്യായീകരിക്കാനും ഇതിൻ്റെ വിശദാംശങ്ങൾ വിശദീകരിച്ചുകൊണ്ട് ജനങ്ങളുടെ ഇടയിൽ അഭിപ്രായ ഐക്യമുണ്ടാക്കാനും ശ്രമിക്കുന്നുണ്ട്. പക്ഷേ ഈ ശ്രമങ്ങൾക്ക് നടുവിലും ദിനം പ്രതി ജനങ്ങളുടെ ആശങ്കകൾ വർദ്ധിപ്പിക്കുന്ന കാര്യങ്ങൾ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഈ റിയൽ എസ്റ്റേറ്റുമായി ബന്ധപ്പെട്ട ഒറ്റത്തവണ നികുതി എന്ന സമ്പ്രദായം. ഇനി മറ്റൊരു കാര്യം, ഈ സർക്കാർ പറയുന്ന മറ്റൊരു കാര്യം പറയുന്നത് RCC ആണ്. നമ്മുടെ കാസർഗോഡിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് വരുന്ന ഒരു കാര്യം, ക്യാൻസർ രോഗികൾ, അങ്ങനെയാണെങ്കിൽ അത് ഇത്രയും വലിയ ചർച്ച ചെയ്യേണ്ടതോ അല്ലെങ്കിൽ അതൊരു ഒരു റീസൺ ആയിട്ട് വെക്കേണ്ട ഒരു ആവശ്യം ഇല്ല എന്നാണ് പറയുന്നത്. കാരണം അങ്ങനെയാണെങ്കിൽ കാസർഗോഡ് അങ്ങനെ ഒരു RCC സ്റ്റാർട്ട് ചെയ്താൽ തന്നെ അതൊരു പ്രശ്ന പരിഹാരമാണ്. അതിനായി കേരളയിൽ കൊണ്ടുവരിക എന്നുള്ള ഒരു സർക്കാർ ന്യായം തികച്ചും എന്താ പറയുക, അതൊരു ന്യായീകരണം മാത്രമാണ് അല്ലേ? അതും പറയേണ്ടത് അത്യാവശ്യം തന്നെയാണ്. അതൊരു എന്താ പറയുക, കേരളയിൽ കൊണ്ടുവരാനുള്ള ഒരു കാരണമേ അല്ല. അല്ല, അത് ഇത്തരത്തിൽ നമ്മുടെ സത്യത്തിൽ കേരള സർക്കാരിന് ഈ കേരളയിൽ പദ്ധതിയുമായി മുന്നോട്ട് കൊണ്ടുപോകാൻ ഒരു കൺസൾട്ടൻസിയെ നിയമിച്ചിട്ടുണ്ട്. അവരാണ് ഇത് സംബന്ധിക്കുന്ന വിശദാംശങ്ങൾ പരിശോധിച്ച് ഈ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ട് മറ്റ് കാര്യങ്ങളിൽ മന്ത്രിസഭയ്ക്ക് പോലും വലിയ രീതിയിലുള്ള വിവരങ്ങളുണ്ടോ അല്ലെങ്കിൽ വിശദാംശങ്ങൾ അവർ തന്നെ ചർച്ച ചെയ്യുന്നുണ്ടോ എന്ന് സംശയമാണ്. അത് കാരണമാണ് ഈ പലതരത്തിലുള്ള അഭിപ്രായങ്ങൾ പുറത്തു വരുന്നത്. ഈ കഴിഞ്ഞ ദിവസം തന്നെ ഈ കല്ലിടാനുള്ള ഉത്തരവ് ആരാണ് നൽകിയത് എന്ന ചോദ്യത്തിന് കേരള MT പറഞ്ഞത് അതിനുള്ള അധികാരം നിയമപ്രകാരം നമ്മുടെ റവന്യൂ വകുപ്പിനാണ് എന്നാണ് പറഞ്ഞത്. പക്ഷേ റവന്യൂ വകുപ്പ് അതിൽ എന്താണ് പറഞ്ഞത്? റവന്യൂ വകുപ്പ് പറയുന്നു ഞങ്ങൾ അങ്ങനെ ഒരു ഉത്തരവ് പുറപ്പെടുവിച്ചിട്ടില്ല എന്ന് റവന്യൂ വകുപ്പ് പറയുന്നു. അങ്ങനെയാണെങ്കിൽ ആരാണ്, ഏത് അജ്ഞാതനാണ് ഇതിനുള്ള ഉത്തരവ് നൽകി എന്നതിനുള്ളത് ചോദ്യം ഇപ്പോഴും കടക്കുകയാണ്. അതെ, ഈ അജ്ഞാതനാകാം. ഒരു പക്ഷേ ഈ ഏജൻസിക്ക് വേണ്ടി ഈ കൺസൾട്ടൻസി തീരുമാനിക്കുന്നു, അത് സർക്കാർ നടപ്പിലാക്കുന്നു എന്ന രീതിയിലാണ്. അത് കഴിഞ്ഞ ദിവസം പുറത്തു വന്നത് സർക്കാർ മറ്റൊരു കൺസൾട്ടൻസിയെ ഈ കേരളയിലിന് വേണ്ടിയിട്ട് പഠനത്തിന് വേണ്ടിയിട്ട് നിയമിക്കാൻ പോകുന്നു എന്നാണ്. കാരണം DPR പരിശോധിക്കുമ്പോൾ കേന്ദ്രം ചൂണ്ടിക്കാട്ടിയ മറ്റൊരു കാര്യമാണ് ടിക്കറ്റ് തര വരുമാനം. നമ്മുടെ DPRൽ ടിക്കറ്റ് തര വരുമാനത്തെ സംബന്ധിച്ച് വളരെ ചെറിയൊരു തുക മാത്രമാണ്, അതായത് 5% മാത്രമാണ് ടിക്കറ്റ് തര വരുമാനമായി കേരള കമ്പനി രേഖപ്പെടുത്തിയിട്ടുള്ളത്, DPRൽ കണക്ക് കൂട്ടിയിട്ടുള്ളത്. പക്ഷേ അത് 40% വരെ ആകാം എന്നാണ് കേന്ദ്രം പറയുന്നത്. അങ്ങനെയാണെങ്കിൽ അവിടെ കണക്കുകൾ തെറ്റി, പാടെ തെറ്റി, ചെറിയൊരു പിശവൊന്ന് അല്ല അവിടെ ഉണ്ടായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ വരവ് ചെലവ് കണക്കുകളിൽ അത് കണക്കാക്കുന്നത്, ലാഭം കണക്കാക്കുന്നതിലെല്ലാം വലിയ പിഴവ് ഈ ഏജൻസിക്ക് കൺസൾട്ടൻസിക്ക് പറ്റിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ മറ്റൊരു കൺസൾട്ടൻസിയെ നിയമിക്കുക, ഈ സാമ്പത്തിക രംഗത്ത് പ്രാവീണ്യമുള്ള മറ്റൊരു കൺസൾട്ടൻസിയെ കേരളയിലുമായി ബന്ധപ്പെട്ട സാമ്പത്തികമായ കാര്യങ്ങൾ പരിശോധിക്കാനായി നിയോഗിച്ചു കൊണ്ട് സർക്കാർ ഉത്തരവായിട്ടുണ്ട്. അപ്പോൾ അതുതന്നെ ആദ്യ ചുവടുകൾ തന്നെ പിഴച്ചു എന്ന് കാണിക്കുന്ന ഒന്നാണ്. ഇത്തരത്തിൽ ഇപ്പോൾ നിലവിൽ ഏറ്റവും കൂടുതൽ ഏറ്റവും പുതിയ വാർത്ത എന്നത് സുപ്രീം കോടതി ഈ സർവേ തുടരാനായിട്ടുള്ള അനുമതി സർക്കാരിന് നൽകിയിട്ടുണ്ട്. ഡിവിഷൻ ബെഞ്ചിൻ്റെ ഇത് സംബന്ധിക്കുന്ന വിധി ശരിവച്ചിട്ടുണ്ട്. പക്ഷേ ഒരു ഭാഗത്ത് പ്രതിഷേധം കനക്കുകയാണ്, ജനങ്ങളുടെ ഇടയിൽ ആശങ്ക ഒഴിയുന്നില്ല. കഴിഞ്ഞ ദിവസം ഇത് വിശദീകരിക്കാനെത്തിയ CPIMൻ്റെ ലോക്കൽ കമ്മിറ്റി അംഗങ്ങൾ ഉൾപ്പെടെയുള്ളവരെ നാട്ടുകാർ നേരിടും. നാട്ടുകാർ അവർക്കെതിരെ ശകാര വർഷം ചൊരിയുന്ന വീഡിയോ തന്നെ പുറത്തിറങ്ങിയിരുന്നു. ഇത്തരത്തിൽ കേരളയിലുമായി ബന്ധപ്പെട്ട് എന്തു വിശദീകരണം നൽകിയാലും സർക്കാർ ഇതു സംബന്ധിക്കുന്ന ഈ പൗരപ്രമുഖരുമായി ചർച്ച നടത്തി എന്ന് പറഞ്ഞു. മുഖ്യമന്ത്രി പൗരപ്രമുഖരുമായി ചർച്ച നടത്തുന്നു. യഥാർത്ഥത്തിൽ ആരാണ് ഈ പൗരപ്രമുഖർ എന്ന് കേരളത്തിന് അറിയില്ല. സത്യത്തിൽ ചർച്ച നടത്തേണ്ടതും ആശങ്കകൾ ദൂരീകരിക്കേണ്ടതും ഇത് കാരണം കിടപ്പാടം നഷ്ടപ്പെടാൻ പോകുന്ന അല്ലെങ്കിൽ മനസ്സിൽ തീയുള്ള, അതായത് ഇതുവരെ തങ്ങളുടെ സമ്പാദ്യം കൊണ്ട് ഉണ്ടാക്കിയെടുത്ത ഭൂമിയും അതുപോലെ തന്നെ വീടും സ്വപ്ന ഭവനവും എല്ലാം നഷ്ടപ്പെടാൻ പോകുന്ന, കുടിയിറങ്ങേണ്ടി വരുന്ന ജനങ്ങളുമായിട്ടാണ് മുഖ്യമന്ത്രി ചർച്ച ചെയ്യേണ്ടത്. പക്ഷേ ഈ പൗരപ്രമുഖരുമായുള്ള ചർച്ചയടക്കം പരാജയപ്പെട്ടു, ജനങ്ങളിൽ ആശങ്ക മാറിയിട്ടില്ല എന്നാണ് ഇത് വ്യക്തം. അതെ, എന്തായാലും കേന്ദ്രത്തിൽ നിന്നും ഇതുവരെയും ഒരു അനുമതിയായിട്ട് അല്ലെങ്കിൽ ഇത് അംഗീകരിക്കുന്നു എന്നൊരു ഉത്തരവ് ഇതുവരെയായിട്ടും കേന്ദ്രത്തിൽ നിന്ന് കിട്ടിയിട്ടില്ല. അതുപോലെ തന്നെ പ്രതിഷേധം ഇപ്പോൾ നമ്മുടെ പണിമുടക്കായതുകൊണ്ടാണ് പ്രതിഷേധം നടക്കാത്തത്, എന്നാൽ അത് ഒരു അനുകൂലമായിട്ട് എന്തായാലും സർക്കാരിന് എടുക്കാൻ കഴിയില്ല. ഇനി എന്തായാലും
പ്രതിഷേധം അല്ലെങ്കിൽ നമ്മുടെ ഇപ്പൊ പറഞ്ഞതുപോലെ ജനങ്ങൾ അംഗീകരിക്കാതെ ഇവിടെ ഒരു പദ്ധതിയും എത്താൻ പോകുന്നില്ല എന്നുള്ളത് മറ്റൊരു സത്യം. ഇനി ജനങ്ങളുടെ കിടപ്പാടം നഷ്ടപ്പെടുത്തിയിട്ട് എത്ര വലിയ വികസനം ഇനി സർക്കാർ കൊണ്ടുവന്നാലും അത് ജനങ്ങൾക്ക് ഉപകാരപ്പെടില്ല എന്നുള്ളത് മറ്റൊരു സത്യം തന്നെയാണ്. അതെ, ഇതൊരു അടിസ്ഥാന സൗകര്യ വികസന പദ്ധതിയാണ്. നമുക്കറിയാം കേരളം അടിസ്ഥാന സൗകര്യ വികസനത്തിൽ വളരെ പിന്നോട്ടാണ്. എന്തായാലും കേരളത്തിന്റെ തെക്കുനിന്ന് വടക്കോട്ട് സഞ്ചരിക്കേണ്ടത്, അതിന് സഞ്ചാര യോഗ്യമായ പാതകളെല്ലാം വെട്ടി തുറക്കേണ്ടത് അത്യാവശ്യം തന്നെയാണ്. പക്ഷേ പരിസ്ഥിതി സംബന്ധമായ പ്രശ്നങ്ങളുണ്ട്, സാമൂഹിക ആഘാതം സംബന്ധിച്ച പ്രശ്നങ്ങളുണ്ട്, ഇതെല്ലാം പഠിക്കേണ്ടതുണ്ട്. സർവോപരി കേന്ദ്ര അനുമതി വാങ്ങേണ്ട ഒരു പദ്ധതിക്ക് കേന്ദ്ര അനുമതി വാങ്ങേണ്ടതുണ്ട്. അതിനുശേഷം ജനങ്ങളുമായി സഹകരിച്ചുകൊണ്ടുള്ള ജനകീയ വികസനം മാത്രമാണ്. ഇപ്പോൾ സംസ്ഥാനത്ത് ദേശീയപാത വികസനം നടക്കുന്നുണ്ട്, മറ്റ് കേന്ദ്ര പദ്ധതികൾ നടക്കുന്നുണ്ട്, ഇതിനെല്ലാം ഭൂമിയെടുക്കൽ നടക്കുന്നുണ്ട്. ഭൂമി ഏറ്റെടുക്കലിന് യാതൊരുവിധമായ പ്രശ്നങ്ങളും കേരളത്തിൽ ഉണ്ടാകുന്നില്ല. ഈ സംസ്ഥാന സർക്കാരുമായി ബന്ധപ്പെട്ട പദ്ധതി ആയതുകൊണ്ട് മാത്രമാണ്, ഈ കേരളയിലുമായി ബന്ധപ്പെട്ട അവ്യക്തത നിലനിൽക്കുന്നത് കൊണ്ട് മാത്രമാണ് ഈ പ്രതിഷേധം. അതുകൊണ്ട് തന്നെ പോലീസിനെ ഉപയോഗിച്ച് അടിച്ചമർത്താൻ കഴിയുന്നതല്ല ഈ പ്രതിഷേധം. ഇന്ന് പല രീതിയിലുള്ള ന്യായീകരണങ്ങളുമായി ഭരണകക്ഷിയിലെ നേതാക്കൾ വരുന്നുണ്ട്. അതായത് ആഢ്യത്വത്തിനെതിരെയുള്ള ഒരു പാതയാണ് ഇത്, ഒരു നവോത്ഥാന പാതയാണ് ഇത് എന്നൊക്കെ പല രീതിയിലുള്ള പരാമർശങ്ങൾ വരുന്നുണ്ട്. നേരത്തെ പറഞ്ഞതുപോലുള്ള RCC തിയറിയും അത്തരത്തിലുള്ളതാണ്. പക്ഷേ ഇത്തരത്തിലുള്ള അടിസ്ഥാനരഹിതമായ ലോജിക്കില്ലാത്ത ആ വാദഗതികൾ ഉന്നയിക്കുന്നതിന് പകരം ഈ പദ്ധതിക്ക് എന്തുകൊണ്ടാണ് സമവായം ഉണ്ടാക്കിയെടുക്കാനുള്ള വിശദാംശങ്ങൾ സർക്കാരിന് ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ കഴിയുമോ? അത് ആദ്യം വകുപ്പ് മന്ത്രിമാർക്കെങ്കിലും അത് ബോധ്യപ്പെടുത്തി കൊടുക്കാൻ, അല്ലെങ്കിൽ സ്വന്തം മുന്നണിയിലെ ഘടകകക്ഷികളെയെങ്കിലും അത് ബോധ്യപ്പെടുത്താൻ CPIMO മുഖ്യമന്ത്രിയോ തയ്യാറായാൽ മാത്രമേ ഈ പ്രതിഷേധങ്ങൾ അവസാനിക്കുകയുള്ളൂ. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.